മക്കയിലാണ് ആ പ്രവാചകൻ ജനിച്ചത്. വദുഫിനബിൽ മദീന, ആ പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് പരിശുദ്ധ മദീനയിലാണെന്ന് ഒരു കുഞ്ഞിന്റെ കാതിലേക്ക്, ഒരു കുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഒരു പിതാവിന്റെ ബാധ്യതയാ, ഒരു ഉമ്മയുടെ ബാധ്യതയാണ്. കാരണം അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്, മക്കളിൽ ആദ്യമേ രൂഢമൂലമാകേണ്ട, മക്കളിൽ ആദ്യമേ പതിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ മര്യാദ, ഒന്നാമത്തെ ശീലം എന്ന് പറയുന്നത് ഹബ്ബു റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമാ. രണ്ടാമത്തെ ശീലം ഹബ്ബു അഹ്ലി ബൈത്തി റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലി ബൈത്തിനോടുള്ള സ്നേഹമാ, നബി കുടുംബത്തോടുള്ള സ്നേഹമാ. നബി കുടുംബത്തെ സ്നേഹിക്കാതെ പ്രിയപ്പെട്ടവരെ ലോകത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല. നബി കുടുംബത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹ്, നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ് എന്റെ അഹ്ലു ബൈത്ത്. രൗദ്രഭാവം പൂണ്ടുകൊണ്ട് ആ അടിത്തിമറക്കുന്ന കടലിന്റെ തിരമാലകൾ ആർത്തിരമ്പിക്കൊണ്ട് മലയടിവാരങ്ങളിലേക്ക്, സമതലങ്ങളിലേക്ക്, ഉയർന്നു നിൽക്കുന്ന പർവ്വതത്തിന്റെ ഉച്ചികളിലേക്ക് തിരമാലകൾ ആടിത്തിമർത്തുകൊണ്ട് കടന്നു വന്ന കഴിഞ്ഞുപോയൊരു നൂറ്റാണ്ടിൽ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കപ്പൽ നിർമ്മിച്ചു. ആ കപ്പലിൽ വിശ്വാസികൾ കയറി, ജീവനുള്ള സർവ്വജീവജാലങ്ങളും അതിൽ കയറി. മുഴുവൻ വിശ്വാസികളെയും ജൂതി പർവ്വതത്തിലേക്ക് അപകടങ്ങളില്ലാതെ, ആർത്തിരമ്പുന്ന തിരമാലകളിൽ പെട്ടുപെടാതെ അല്ലാഹു രക്ഷപ്പെടുത്തിയത് മഹാനായ നൂഹ് നബിയുടെ കപ്പൽ കൊണ്ടായിരുന്നു. ആ നൂഹ് നബിയുടെ കപ്പല് വിശ്വാസികളെ സംരക്ഷിക്കുവാനുള്ള ദൗത്യമാണ് ഏറ്റെടുത്തതെങ്കിൽ മദ്യത്തിനകപ്പെട്ട, മയക്കുമരുന്നിനകപ്പെട്ട, അനാശാസങ്ങളിൽ അകപ്പെട്ട ആധുനിക തലമുറയെ രക്ഷപ്പെടുത്തുവാനുള്ള കപ്പലാകുന്നു അഹ്ലു ബൈത്തി. എന്റെ അഹ്ലു ബൈത്താണ്, അവരുടെ പിന്നാലെ ചേർന്ന് നിൽക്കുന്നവൻ രക്ഷപ്പെടും. അതുകൊണ്ട് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട രണ്ടാമത്തെ ശീലം ഹുബ്ബു അഹ്ലി ബൈത്തി റസൂലില്ലാ, നബി കുടുംബത്തോടുള്ള സ്നേഹം. മൂന്നാമത്തെ ഒരു ശീലം തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന ശീലം കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കുക. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ എന്റെയും നിങ്ങളുടെയും കുട്ടികൾ ഓതുമ്പോ ആ കുട്ടി എനിക്കുണ്ടാക്കുന്നത്, നിങ്ങൾക്ക് പണിതു തരുന്നത് സ്വർഗമാണ്, സ്വർഗീയ കവാടമാണ്, സ്വർഗീയ കവാടം തുറക്കുകയാണ്, അവിടെ ഭവനമുണ്ടാക്കുകയാണ്, കൊട്ടാരം പണിയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ശീലമാക്കുക പരിശുദ്ധ ഖുർആൻ ഓതുന്ന ശീലമുണ്ടാക്കുക. ആ ശീലം ഒരു കുട്ടിയിൽ വളർന്നാൽ, ആ ശീലം ഒരു കുട്ടിയിൽ ഉണ്ടായാൽ ഈ തലമുറ രക്ഷപ്പെട്ടു, വരും തലമുറയും രക്ഷപ്പെട്ടു, വരാനിരിക്കുന്ന തലമുറകൾ മുഴുവനും രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമേയുള്ളൂ, അത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലേക്കുള്ള മടക്കമാകുന്നു. തുസമാനേ മേ മുഅസ്സസ് തേ കാബിലേ ഖുർആൻ ഹോ കർം, തുസമാനേ മേ മുഅസ്സസ് തേ കാബിലേ ഖുർആൻ ഹോ കർ. വിശുദ്ധ ഖുർആനിനെ കയ്യിൽ പിടിച്ചപ്പോ, ഹൃദയത്തിലേക്ക് നീ ചേർത്ത് വെച്ചപ്പോ, നീ പ്രപഞ്ചത്തിന്റെ, ഈ ലോകത്തിന്റെ ആധിപത്യത്തിലേക്ക് കുതിച്ചുയരാൻ നിനക്ക് കഴിഞ്ഞു. പക്ഷേ തുംഹാറുഹുയേ താരികേ ഖുർആനു ഹോക്കർ, എപ്പോഴാണോ ഖുർആനിനെ നീ മടക്കി വെച്ചത്, എപ്പോഴാണോ ഖുർആനിന്റെ മുകളിൽ പൊടി പിടിക്കാൻ തുടങ്ങിയത്, എപ്പോഴാണോ മുസഹഫുകളെ അലമാരക്കുള്ളിൽ പൊടി പിടിക്കാൻ തുടങ്ങിയത്, അന്ന് തുംഹാറുഹുയേ നീ പരാജയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു, നീ പരീക്ഷിക്കപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. വെള്ളമില്ലായ്മ കൊണ്ട്, സമ്പത്തില്ലായ്മ കൊണ്ട്, പരീക്ഷണങ്ങളെ കൊണ്ട്, ശത്രുവിന്റെ കടന്നുകയറ്റം കൊണ്ട്. ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ അലൈഹി